ഹായ് പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും ചിലരെ അംഗീകരിക്കേണ്ടി വരുന്നത് അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായതുകൊണ്ടാണ്. എങ്ങനെ വ്യത്യസ്തപ്പെട്ടു നിൽക്കുന്നു? ചില സത്യങ്ങൾ ലോകം മുഴുവനും പറയാൻ മടിച്ചു നിൽക്കുമ്പോൾ, ഭയന്ന് നിൽക്കുമ്പോൾ, ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ, അത് തുറന്നു പറയുന്നതിൽ ആകുലതകൾ പ്രകടിപ്പിക്കുമ്പോൾ ചില ആൾക്കാർ നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് വരും, അതങ്ങ് പറയും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? ആരാണ് അതിനെതിരെ പ്രതികരിക്കാൻ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നത്? നമ്മുടെ തല ഇനിയും നിലത്ത് കിടന്ന് ഉരുളുമോ? എന്റെ കുടുംബത്തിന്റെ നിർഭയത്വം നഷ്ടപ്പെടുമോ? തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും തനിക്ക് മനസ്സിലായ സത്യം തുറന്നു പറയാൻ ശ്രമിക്കുന്നവരാരാണെങ്കിലും അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. എന്തിനാണെന്നറിയാമോ? പബ്ലിക്കിന്റെ കുറച്ച് ശ്രദ്ധ അവരിൽ ഉണ്ടാകണം. അവര് എന്തുകൊണ്ടത് പറയുന്നു? നമ്മൾ പറയാറല്ലേ, ഒരാൾ മാത്രം ശബ്ദിച്ചത് കൊണ്ട് ഒരു വലിയ സമൂഹത്തിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപാട് ആൾക്കാർ ശബ്ദിക്കണം, ആദ്യത്തെ ഒരാളാകാനാണ് പ്രയാസം അല്ലേ? സംഘഗാനം ഒരുമിച്ച് പാടാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷെ ഒറ്റയ്ക്ക് പാടി ഒരു പാട്ട് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാല് അത് ആ വ്യക്തിയുടെ മാത്രം കഴിവാണ്. ആ ഒരാളാകാനാണ് പ്രയാസം. ഇപ്പൊ ഗാന്ധിജി, ഞാൻ ഉണ്ടാക്കിയ, ഞാൻ തുന്നുന്ന നൂലുകൊണ്ട് ഞാൻ അത് മാത്രമേ, ഞാൻ എൻ്റെ ചാർക്കയിൽ ഉപയോഗിക്കുന്നത് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, അങ്ങനെ തുന്നിക്കൂട്ടുന്ന തുണികൾ മാത്രം എനിക്ക് മതി എന്ന് വിചാരിച്ചത് കൊണ്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചോ? അന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിജിയും ആൾക്കാരെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടാവില്ലേ, ഇയാൾ ഒരാൾ മാത്രം വിചാരിച്ചത് കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കാനാണ് എന്ന്. പക്ഷേ ആ ഒരാളിൽ നിന്നും 100,000 പേരിലേക്ക് ആ സമരം വളർന്നു. ഒരാളുടെ ലക്ഷ്യം ലോകത്തിന്റെ മുഴുവനും ലക്ഷ്യമായി വളരാൻ ഒരുപാടൊന്നും അധ്വാനിക്കേണ്ടി വരില്ല. ആദ്യത്തെ ഒരാളാകാനാണ് നമ്മൾ പ്രയാസപ്പെടേണ്ടത്. ആരും ശബ്ദിക്കാത്ത സ്ഥലത്ത് അയ്യോ നമ്മൾ പറഞ്ഞാല് വേണ്ട, ഇന്നലെ വരെ തോളിൽ കൈയിട്ടവൻ ഇന്ന് തലയെടുക്കാൻ ശ്രമിക്കും, വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കുമല്ലോ. അങ്ങനെ എല്ലാവരും മാറി നിൽക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി തനിക്കു മനസ്സിലായ സത്യം തുറന്നു പറയാൻ ചില ആളുകൾ മുന്നോട്ട് വരും. അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, കാരണം അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായതുകൊണ്ട്. അതാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ ആ വ്യത്യസ്തനായ ഒരു വ്യക്തി ടി ജി മോഹൻദാസ്. ഇതിനകത്ത് നമ്മള് 100% നമ്മളോട് സത്യസന്ധത കാണിക്കണം. അത് ചെയ്യണമെങ്കിൽ മനസ്സിൽ നിന്ന് പൊളിറ്റിക്സ് എടുത്തു മാറ്റുക. പൊളിറ്റിക്സ് വളരെ ഡെർട്ടി ആയിട്ടൊരു ഗെയിമാണ്. അവിടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റും ചെയ്യുക, എന്ത് തെമ്മാടിത്തരവും കാണിക്കുക, ഇതെല്ലാം ഇതൊക്കെ രാഷ്ട്രീയമാണ് എന്നുള്ള രീതിയിൽ സ്വയം ന്യായീകരിക്കുന്ന ആളുകളാണ് പൊളിറ്റീഷ്യൻസ്. അവർക്ക് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പോലെ അവർക്ക് സമൂഹത്തോടോ രാജ്യത്തോടോ വലിയൊരു പ്രതിബദ്ധതയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എല്ലാ പൊളിറ്റീഷ്യൻസിനെയും ചേർത്തുകൊണ്ട് പറയുകയാണ്, നമ്മുടെ മുമ്പിൽ നടക്കുകയാണല്ലോ ഈ നാടകം. അതുകൊണ്ട് പൊളിറ്റിക്സ് മനസ്സിൽ നിന്ന് എടുത്തു കളയുക. ഞാൻ എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കളോടും ഇത് തന്നെ പറഞ്ഞു. അവരുടെ പേടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചേർന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കളയും, ഇതാണ് പേടി. ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെ പേടിക്കണ്ട, ഇപ്പൊ കത്തോലിക്ക സഭയ്ക്ക് ബി ജെ പിയെ പിന്തുണയ്ക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് പിന്തുണച്ചാ പോരെ. പാലാ ബിഷപ്പിനെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത വളച്ചുകെട്ടിന്റെ ആവശ്യം എന്താ? നേരെ അങ്ങോട്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യും ചെയ്യാന, ഗോവയില്, നാഗാലാൻഡില്, മേഘാലയ, അവിടെയൊക്കെ ക്രിസ്ത്യൻ ക്രൈസ്തവ സഭയും സംഗതിയും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവര് ഓപ്പൺലി സപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പിയെ, അവരാരും മൂക്കിലിട്ട് വലിച്ചോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ വേണ്ടാത്ത രാഷ്ട്രീയം മനസ്സിൽ നിന്ന് കളയുക. ഇത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ്, നമ്മളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് പൊളിറ്റിക്സ് നമ്മൾ മാറ്റിവെക്കണം. പക്ഷെ എനിക്ക് മുമ്പേ സംസാരിച്ച പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മതവും രാഷ്ട്രീയവും കൂടിക്കലർന്നതിന്റെ പ്രത്യാഘാതം തന്നെയല്ലേ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്റ്റാൻലി സെബാസ്റ്റ്യൻ, അദ്ദേഹം പറഞ്ഞ ചില സത്യങ്ങളുണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ തന്നെ, മറ്റ് സഭകളിലേക്ക് ഞാൻ പോകുന്നില്ല, കത്തോലിക്കാ സഭയാണല്ലേ ഏറ്റവും,
കത്തോലിക്ക സഭയിൽ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് പൊരുത്തപ്പെടുന്ന സ്വഭാവമുള്ള ഒരുപാട് പേരുണ്ട്. അത് കത്തോലിക്ക സഭയിൽ മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിലും രാഷ്ട്രീയ വിഭാഗത്തിലും ഇസ്ലാമിക തീവ്രവാദത്തോടും ഇസ്ലാമിക് പൊളിറ്റിക്സിനോടും യോജിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിന്റെ പേരിലാണ് ഇതിൽ ഏതെങ്കിലും യാഥാർത്ഥ്യത്തെ ആണോ ഇവർ അംഗീകരിക്കുന്നത് എന്നുള്ളത് സെക്കൻഡറി. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതിൽ ഞാൻ വിഷമിച്ചു പോയ ഒരു കാര്യം, ഈ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറുടെ കൈവെട്ടിയല്ല, കൈവെട്ടി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഓർക്കണം, സസ്പെൻഷൻ അല്ല, ടെർമിനേറ്റ് ചെയ്തു. ഞാന് സാധാരണഗതിയിൽ പേരുകൾ വിളിച്ചു പറയുന്ന ആളല്ല, പക്ഷെ എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ പറയാൻ പോകുന്ന പേരുകാരൻ അത് നിഷേധിക്കില്ല. ഞങ്ങൾ തമ്മിൽ നടന്ന വ്യക്തിപരമായ ഫോൺ സംഭാഷണമാണ്. ഞാന് അന്ന് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് ടി വിയിലും അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളായിരുന്നു തേലക്കാട്ട് അച്ഛൻ, ഫാദർ പോൾ തേലക്കാട്. രാത്രി ഒരു 9 മണിക്ക് ഞാൻ ഈ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കൈവിട്ടിയ ആളിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു കത്തോലിക്ക സഭ. ഞാൻ തേലക്കാട്ടച്ഛനെ വിളിച്ചു. എന്താ മുണ്ടാസേ ഈ നേരത്ത്? ഞാൻ പറഞ്ഞു, അച്ഛോ ഇങ്ങനെ ഒരു മഹാപാപം നിങ്ങൾ ചെയ്തോ? ഞാനത് കണ്ടു മോഹൻദാസെ, അത് എങ്ങനെ എന്ത് പറ്റിയെന്ന് എനിക്കറിയാമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ വാക്കുകൾ കുറിച്ചു വെച്ചോ, ഇതിൻ്റെ ശാപം കത്തോലിക്ക സഭയുടെ 7 തലമുറയ്ക്ക് ഇരിക്കും ഇതിൻ്റെ ശാപം. അയ്യോ മോഹൻദാസെ ഇങ്ങനെ പ്രാഗല്ലേ, ഇപ്പോൾ അയ്യോ അങ്ങനെയൊക്കെ പറയല്ലേ. അത് 24 മണിക്കൂറിന് ഞങ്ങൾ തിരുത്തും, ഉറപ്പായിട്ട് തിരുത്തും. ഇത് ഇപ്പോൾ രാത്രിയിൽ ഇങ്ങനെയൊക്കെ എന്നോട് പറയരുത്, എനിക്ക് സങ്കടമായി പോകും, കഷ്ടമായി പോയി അത് ചെയ്ത്. പക്ഷെ ഞങ്ങളത് തിരുത്തി, 24 മണിക്കൂറിനകം തിരുത്തി എന്ന് പറഞ്ഞു. തിരുത്തിയില്ല. ഞാൻ ഇന്ന് വരെ തേലക്കാട്ട് അച്ഛനെ വിളിച്ചിട്ട് എന്തുകൊണ്ട് തിരുത്തിയില്ല എന്ന് ചോദിച്ചില്ല. ഇതേ അവസ്ഥ തന്നെ പാലാ ബിഷപ്പിനും വരുമായിരുന്നു. അന്നുണ്ടായ ജോസഫ് മാഷുടെ വിഷയത്തിൽ കത്തോലിക് സഭ ഏതാണ്ട് പഠിച്ചു, പക്ഷേ 0 മലബാർ സഭ പഠിച്ചിട്ടില്ല. അവസരമുണ്ടാകും. പക്ഷെ ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് തിരുത്തിയില്ല. അതിലൊരുപാട് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതിൽ പ്രധാനം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ത്രെറ്റ്, ഒരു ഭീഷണി കത്തോലിക്ക സഭയ്ക്ക് വന്നു. ഈ പ്രൊഫസറെ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ മുസ്ലിം കുട്ടികളെ മുഴുവൻ ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് പിൻവലിക്കും. ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് മുസ്ലിം കുട്ടികളെ പിൻവലിച്ചു കഴിഞ്ഞാൽ അവിടെ ഡിവിഷൻ ഫോൾ ഉണ്ടാകും, അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടും, അതിഭയങ്കരമായ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ സഭ ചെന്ന് ചാടും. സഭയ്ക്ക് ആ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു എന്ന് ചങ്ങനാശ്ശേരി രൂപതയിലെ ഒരച്ഛൻ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. ആ അച്ഛൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തിയില്ല, കാരണം വെളിപ്പെടുത്തരുത് എന്നുള്ള കണ്ടീഷനോടെയാണ് അന്ന് അദ്ദേഹം ആ സത്യം എന്നോട് പറഞ്ഞത്. എനിക്കത് പാലിച്ചേ പറ്റൂ. തേലക്കാട്ട് അച്ഛനോട് എടുക്കുന്ന സ്വാതന്ത്ര്യം ചങ്ങനാശ്ശേരി രൂപതയിലെ ഒരച്ഛനെടുത്ത് എനിക്ക് എടുക്കാൻ സാധ്യമല്ല. അദ്ദേഹം എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു, പുറത്ത് പറയരുത് മോഹൻദാസ് എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പറഞ്ഞത്. എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു നിസ്സഹായാവസ്ഥയിൽ ആ സഭയെ കൊണ്ട് ഇന്ന് എത്തിച്ചു അന്ന് ഇസ്ലാമിസ്റ്റുകൾ. അതായത് എല്ലാ കാലത്തും ഭീഷണിയിലൂടെയും പ്രലോഭനത്തിലൂടെയും അതുപോലെ കത്തി കാണിച്ച് പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഒക്കെ നിലനിർത്തുന്ന ഒരു മതത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയെങ്കിലും തരം തരാൻ സാധിക്കണ്ടേ? ടി ജി മോഹൻദാസിന് ബാക്കി കുറച്ചുകൂടി നമ്മളോട് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നന്ദി.